Dance. ശരി മമ്മി, താമസിക്കില്ല. എന്തോ കാര്യമായ ചർച്ചയിലായിരുന്നല്ലോ. ആദം വന്നപ്പോ മുതൽ നിലത്തൊന്നും അല്ല. അതെന്തു പറ്റി? എന്താണെന്ന് ചോദിച്ചിട്ട് അവൻ പറയുന്നില്ല. ഓഹോ, അങ്ങനാണോ? എന്നാൽ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. അയ്യോ, ഒന്നുകൂടെ നിർബന്ധിച്ച ഞാൻ അങ്ങ് പറയില്ലേ? എന്നാൽ പറഞ്ഞോ, അല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത കാര്യം സംസാരിക്കാൻ തുടങ്ങും. ആ പറയാം പറയാം. ഇന്നോ നാളെയോ ഞാൻ ഓർഡർ ചെയ്ത ഫുട്ബോൾ പ്രിൻസിന്റെ വീട്ടിൽ വരും. നീ എന്തിനാ പ്രിൻസിന്റെ അഡ്രസ്സിൽ ഓർഡർ ചെയ്തത്? എന്റെ വീട്ടിൽ മിക്കവാറും ആള് കാണില്ലല്ലോ. ഓ അങ്ങനെ. ഇന്നും നാളെയും പോസ്റ്റ് ഓഫീസ് അവധിയൊന്നും അല്ലല്ലോ അല്ലേ? ഏയ് അല്ലല്ല. ഓ മൈ ഗോഡ്. എന്താ, ഇന്നും നാളെയും അവധിയാണോ? അതല്ല ആദം, പിന്നെന്താ പ്രശ്നം? നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ ഫുട്ബോളിന്റെ ചിഹ്നമുള്ളൊരു ബോക്സ് കൊണ്ടുപോകുന്നത് കണ്ടു. ഹായ് പ്രിൻസ്, അത് എവിടെ വെച്ചാ കണ്ടത്? വീടിന്റെ സമീപത്ത് വെച്ചു തന്നെ. എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പ, ഇത് അത് തന്നെ, അത് തന്നെയാ. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയാലോ? എന്താലോചിക്കാൻ, വാ വേഗം വാ. എന്റെ ആദം, നീ ധൃതി വെക്കാതെ നമുക്ക് സമാധാനമായി പോകാം. അതാരായിരുന്നു കുറച്ചു മുമ്പ് കോളിംഗ് ബെല്ല് അടിച്ചത്? അത് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു. കത്തോ മറ്റോ ഉണ്ടായിരുന്നോ? ഏയ്, ഇതൊന്നുമല്ല, പ്രിൻസ് മോൻ ഓർഡർ ചെയ്ത ഒരു ഫുട്ബോൾ ആയിരുന്നു. എന്നിട്ട് എങ്ങനെ ഒരു കാര്യം ഇവിടെ ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. അതെ, ഞാനും ഇപ്പോഴാ അറിയുന്നത്. ആ, ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. എല്ലാവരും ഉണ്ടല്ലോ. ഗ്രാൻഡ്മാ, പോസ്റ്റ് മാസ്റ്റർ ഇതുവഴി പോയിരുന്നു. ഇവിടെ എന്തെങ്കിലും കൊടുത്തിരുന്നു എന്ന് ചോദിക്കൂ ആദം. ഹോ, ഇവനെ കൊണ്ട്. ഞങ്ങൾക്കൊരു ഫുട്ബോൾ ബൈ പോസ്റ്റ് വരാനുണ്ടായിരുന്നു ഗ്രാൻഡ്മാ. അതിവിടെ എത്തിയിട്ടുണ്ട് മക്കളെ, ഗ്രാൻഡ്പായുടെ മുറിയില് വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ചെന്നോളൂ. ഓക്കേ ഗ്രാൻഡ്മാ. എല്ലാവരും ഉണ്ടല്ലോ, വാ വാ. കിട്ടിയത് ഫുട്ബോൾ തന്നെയാണല്ലോ, അല്ലേ ഗ്രാൻഡ്പ? അതെ, അതായിരിക്കുന്നു നിങ്ങളുടെ ഫുട്ബോൾ. ഹായ് പ്രിൻസ് മോൻ, ഇത് ഓർഡർ ചെയ്ത കാര്യം ആരും അറിഞ്ഞിരുന്നില്ലല്ലേ? ഞാനായിരുന്നു ഗ്രാൻഡ്പ ഇത് ഓർഡർ ചെയ്തത്. ആഹാ, ശരി ശരി. ഗ്രാൻഡ്പ, ഞങ്ങളെന്നാൽ പൊക്കോട്ടെ. എങ്കിൽ ശരി മക്കളെ. കളിക്കാൻ കൊതിയായി, അതുകൊണ്ടാണ് ഗ്രാൻഡ്പ. ശരി ശരി. ഗ്രാൻഡ്പ വരുന്നു ഗാർഡനിൽ, ഒന്ന് ഫ്രഷ് ആവുകയും ചെയ്യാം, ഞങ്ങളുടെ കളി കാണുകയും ചെയ്യാം.
അടുത്ത ദിവസം വരാ മക്കളെ, ഗ്രാൻപയ്ക്ക് കുറച്ച് തിരക്കുണ്ട്. എങ്കിൽ ശരി ഗ്രാൻപ, കാണാം. ഗുഡ് മോർണിംഗ് പ്രിൻസ്. ഗുഡ് മോർണിംഗ് ഫെലിക്സ്, വാ അകത്തേക്ക് ഇരിക്കാം. നിനക്കെന്തോ പറയാനുള്ളത് പോലെ തോന്നുന്നല്ലോ. അത് എന്റെ അടുത്ത് നിനക്ക് മുഖവരയുടെ ആവശ്യമോ? പ്രിൻസേ, എനിക്ക് നിങ്ങളുടെ കൂടെ ഫുട്ബോൾ കളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ആഹാ, അതായിരുന്നു എത്ര വലിയ കാര്യം. അതെ പ്രിൻസ്. അല്ല, ഫുട്ബോൾ വാങ്ങിയ കാര്യം നീ എങ്ങനെ അറിഞ്ഞു? ഇന്നലെ പോസ്റ്റ് മാസ്റ്റർ പ്രിൻസിന്റെ അഡ്രസ് ആദ്യം ചോദിച്ചത് എന്നോടാണ്. ശരിയാ, അദ്ദേഹം പുതിയ ആളായത് കൊണ്ട് അധികം ആരെയും അത്ര അറിയില്ല. അപ്പോൾ പ്രിൻസ്, ഇന്നു മുതൽ ഞാനും നിങ്ങളുടെ കൂടെ. എനിക്കേതായാലും ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല, കാരണം ബോൾ ആദത്തിന്റേതാണ്. ഞാനേതായാലും അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നീ ഇവിടെ ഇരിക്ക്. ഹലോ ആദം. ഗുഡ് മോർണിംഗ് പ്രിൻസേ. ഗുഡ് മോർണിംഗ് ആദം. എന്താ, രാവിലെ തന്നെ കളി തുടങ്ങിയാലോ? ഞാനും റോമക്സും ടീം, പ്രിൻസും സ്റ്റെഫിയും ടീം. ശരി ശരി, ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം കൂടി പറയാനാണ്. എന്താ പ്രിൻസേ? നമ്മുടെ ഫെലിക്സ് അപ്പുറത്തെ മുറിയിലിരിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ഫുട്ബോൾ കളിക്കാൻ അവനെയും കൂട്ടുമോന്ന് ചോദിച്ചാണ് വന്നത്. കളിപ്പിക്കാമെന്ന് പറയാമല്ലേ? ഓ, അത് വേണോ പ്രിൻസേ? എന്താ അതും കുഴപ്പം? അവനും കൂടെ വന്നാൽ പിന്നെ നമ്മുടെ ടീം ഈക്വലാവില്ല, ആ രസം മുഴുവൻ പോകും. പിന്നെ പുറത്തുനിന്നൊരാളൂടെ വന്നാൽ ഇപ്പോൾ എന്താ ചെയ്യുക? പ്രിൻസ്, എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞൊന്ന് ഒഴിവാക്ക്. ആദം, പക്ഷെ ഞാൻ എങ്കിൽ ഗാർഡനിൽ വെച്ച് കാണാം പ്രിൻസ്. ബൈ. ഷോ, അവനോട് എങ്ങനെയാണ് കളിക്കാൻ വരണ്ടെന്ന് പറയുന്നത്? ആകെ ധർമ്മസങ്കടത്തിലായല്ലോ. എന്തായി പ്രിൻസേ? അത് അടുത്തെ വിളിച്ചിട്ട് കിട്ടിയില്ലേ? ആ അതെ, വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ എന്താ ചെയ്യുക? ഞാൻ കുറച്ചു കഴിയുമ്പോൾ ഗാർഡനിൽ വന്നാൽ മതിയോ? ആ അത് അത് മതി ഫെലിക്സ്. ഹോ, എനിക്കിപ്പോഴാ പ്രിൻസേ ഒരാശ്വാസമായത്. എനിക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത്രക്ക് ജീവന. ആണല്ലേ. എങ്കിൽ ശരി, ഞാൻ ഇറങ്ങട്ടെ, ഗാർഡനിൽ വെച്ച് കാണാം. എന്റെ കർത്താവേ, എങ്ങനെയൊക്കെ ആവുമോ എന്തോ. ഒരു പക്ഷേ നേരിൽ കാണുമ്പോൾ ആദം അവനോട് കളിക്കാൻ കൂടുവാൻ പറയുമായിരിക്കും. എന്റെ കർത്താവേ, ആർക്കും വിഷമമുണ്ടാക്കുന്നൊരവസ്ഥ വരുത്തരുതേ. കണ്ടോ, ഫുട്ബോൾ വന്നതിന്റെ മെച്ചം കണ്ടോ? എല്ലാവരും കറക്റ്റ് സമയത്ത് ഹാജർ. ഞാൻ ഉച്ചവരെയുള്ള എന്റെ എല്ലാ പ്രോഗ്രാമും മാറ്റിവെച്ചു. ഞാനും.
കളി മടുക്കുന്നത് വരെ പുതിയ പ്രോഗ്രാംസ് ഒന്നും ഏറ്റെടുക്കില്ല. നിനക്കപ്പോ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ല എന്ന അർത്ഥം. പ്രിൻസേ, നിനക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ? അതെ, ഞാനും വന്നപ്പോ മുതൽ ശ്രദ്ധിച്ചു. എന്തു പറ്റി പ്രിൻസേ? ഏയ്, ഒന്നുമില്ല. നമുക്കെന്നാൽ ടീമിട്ടാലോ? ഇനിയെന്താ ടീമിടാൻ? അതെ, ഞാനും ആദവും സ്റ്റെഫിയും പ്രിൻസും. അതെ, എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ശരി, തുടങ്ങാം. പ്രിൻസേ, നീ ഇവനോട് വരണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു? അത്. ഹായ് ഫ്രണ്ട്സ്, കളി തുടങ്ങാറായോ? മനസ്സിലായില്ല. ഏ, നിങ്ങൾ കളിക്കുന്നില്ലേ? ഞങ്ങൾ കളിക്കുന്നുണ്ട്. നീ? അതിനെന്താ, അവനോട് കളിച്ചോട്ടെ ആദം. എന്നാ നീയും വാ. നീ ഞങ്ങളുടെ ടീമിൽ. ഓക്കേ. വേണ്ട വേണ്ട, ഫെലിക്സ് ഒന്നും കളിക്കണ്ട. നിന്നോട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ആദം. ഇതേ, ഇത് ഞാൻ വാങ്ങിയ ബോളാണ്. ഞാൻ തീരുമാനിക്കും ആര് കളിക്കണം കളിക്കണ്ട എന്നൊക്കെ. അവനോട് കളിച്ചോട്ടെ ആദം, അതിനെന്താ? വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. അവൻ പിന്നെ വേറെ ആരുടെ കൂടെ കളിക്കാനാ? അതൊന്നും എനിക്കറിയില്ല. ഏതായാലും ഈ ബോൾ കൊണ്ട് അവൻ കളിക്കില്ല. നീയൊന്നും പറയണ്ട. അത് മാത്രമല്ല, നീ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പോവുകയും വേണം. കർത്താവേ, ഇവൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനൊന്ന് കൂടെ കളിച്ചോട്ടെ എന്ന് ചോദിച്ചതിനാണോ ആഡം നീ എന്നെ ഇത്രക്ക് ഇൻസൾട്ട് ചെയ്യുന്നത്? നീ വലിയ കഥയൊന്നും പറയണ്ട. കളിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ കളിപ്പിക്കില്ല. എത്ര അഹങ്കാരത്തോടെയാണ് സംസാരിക്കുന്നത്! ഒരു ഫുട്ബോൾ വാങ്ങിയപ്പോ ഇവന്റെ ആറ്റിറ്റ്യൂഡ് ഇത്ര മാറിയോ? നിങ്ങളുടെ കൂടെ കളിക്കാനായി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ് വന്നത്. ആഡം, നീ എന്നെ നന്നായി അപമാനിച്ചു. എങ്കിൽ ശരി, നിങ്ങളുടെ കളി നടക്കട്ടെ, ഞാനൊരു തടസ്സവും ആവുന്നില്ല. നീ ഇല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എന്താ കുഴപ്പം? നീ ഇല്ലേലും ഇവിടെ കളി നടക്കും. ആദം, മതി, നിർത്ത്, അവൻ പോയല്ലോ. പാവം ഫെലിക്സ്, വെറുതെ മൂട് കളയാനായിട്ട്. വാ ഫ്രണ്ട്സ്, നമുക്ക് കളിക്കാം. ഓ, ഞാൻ കളിക്കുന്നില്ല ഫ്രണ്ട്സ്. ഏ, അതെന്തു പറ്റി? എന്റെ മൂടെല്ലാം പോയി. പിന്നെങ്ങനാ റോമക്സ് ടീം തകയ്ക്കുന്നത്? നീയും നിന്റെ ഒരു ടീമും. നീ എന്താ അവനെ അത്രയും അപമാനിച്ചത്? അത് വളരെ മോശമായി പോയി. പ്രിൻസേ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലായിരുന്നോ നീ അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന്? നീ അത് മറന്നുപോയോ? നീ എന്തായാലും എന്റെ അവസ്ഥ മനസ്സിലാക്കാത്തത്? അത്രയ്ക്ക് താല്പര്യത്തോടെ കളിക്കാൻ വരട്ടെ എന്ന് ചോദിച്ച അവനോട് ഞാനെങ്ങനെയാ വരണ്ട എന്ന് പറയുന്നത്? നീയപ്പോൾ അവനോട് കാര്യം പറഞ്ഞില്ലായിരുന്നു അല്ലേ? പിന്നെ പറഞ്ഞു. പ്രിൻസ് ചെയ്തത് തന്നെ ശരി. അതെ, നീ എന്താ അത് മനസ്സിലാക്കാത്തത്? എന്റെ മൂടെല്ലാം പോയി. നമുക്കിനി നാളെ കളിക്കാം. അതെ, അത് മതി ഇനി. അങ്ങനെയെങ്കിൽ അങ്ങനെ. എങ്കിൽ
കളി തുടങ്ങുന്നതിന് മുമ്പ് ഒരു കഥയായാലോ? ഹായ്, ശരിയാ, ഒരു കഥ പറയൂ ഗ്രാൻഡ് പാ. പ്ലീസ് ഗ്രാൻഡ് പാ. ശരി, എങ്കിൽ നമുക്ക് സ്വേച്ഛാധിപതിയായ ആ ചക്രവർത്തിയുടെ കഥ തന്നെ പറയാം. നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കണേ. ഒരിക്കൽ ഒരു രാജ്യത്ത് ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. തന്റെ സ്വേച്ഛാധിപത്യപരമായ തീരുമാനങ്ങൾ കൊണ്ട് അദ്ദേഹം വളരെ കുപ്രസിദ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ അനുദിന ജീവിതം രേഖപ്പെടുത്താൻ ചക്രവർത്തി കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ ഏർപ്പെടുത്തിയിരുന്നു. അവരിലൊരാളെ അധ്യക്ഷനായും തിരഞ്ഞെടുത്തിരുന്നു. അവർ ഓരോ ദിവസവും ഒരുമിച്ച് ചേർന്ന് അന്നത്തെ വിവരങ്ങൾ രേഖപ്പെടുത്തി. ഭദ്രമായി പൂട്ടിയ ഒരു പെട്ടിയിൽ ഒരു ദ്വാരത്തിലൂടെ നിക്ഷേപിക്കും. രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയുടെ കാലശേഷം മാത്രമേ പെട്ടി തുറക്കൂ. ആ രേഖയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന്റെ ചരിത്രം രചിക്കും. ക്രൂരനായ സ്വേച്ഛാധിപതിക്ക് വരും തലമുറയെപ്പറ്റി എന്തെഴുതും എന്തു പറയും എന്നറിയാനൊരു ആഗ്രഹം ഉടലെടുത്തു. അദ്ദേഹം പതിവുകൾക്ക് വിപരീതമായി പെട്ടി തുറക്കുവാൻ ആജ്ഞാപിച്ചു. രേഖപ്പെടുത്തിയ വിവരങ്ങൾ കണ്ട് കോപിച്ച ചക്രവർത്തി ആ ഉദ്യോഗവൃന്ദത്തിന്റെ അധ്യക്ഷനെ തുറങ്കിലടച്ചു. അടുത്ത ദിവസത്തെ രേഖകളിൽ ഈ ക്രൂരതയെ നിർദാക്ഷിണ്യം അപലപിച്ചിരുന്നു. അതറിഞ്ഞ ചക്രവർത്തി പുതിയ അധ്യക്ഷനെയും തുറങ്കിലടച്ചു. മൂന്നാമനും അതുതന്നെ സംഭവിച്ചു. നാലാമന്റെ ഊഴമായപ്പോൾ അയാൾ തിരുമുമ്പിലെത്തി താൻ ചക്രവർത്തി കരുതുന്നതുപോലെ കാരാഗ്രഹത്തെ ഭയപ്പെടുന്നില്ലെന്നും സത്യം മറച്ചുവെക്കാൻ തന്നെ കൊണ്ടാവില്ലെന്നും പറഞ്ഞു. അയാളുടെ സത്യസന്ധതയും ധീരതയും കണ്ട് രാജാവ് അമ്പരന്നു. അദ്ദേഹം എല്ലാവരെയും മുക്തരാക്കി. തുടർന്ന് തന്റെ തെറ്റുകൾ മനസ്സിലാക്കി ഒരു നല്ല ഭരണാധികാരിയായി ദീർഘനാൾ രാജ്യം ഭരിച്ചു. എന്താ, ആദത്തിന് കഥ ഇഷ്ടപ്പെട്ടില്ലേ? ഗ്രാൻഡ്പ പറഞ്ഞ ഈ ചക്രവർത്തിനെ പോലെ തന്നെ ഞാൻ ഇന്നലെ ഫെലിക്സിനോടും വളരെ മോശമായിട്ട് പെരുമാറി. കളിക്കാൻ വന്ന അവനെ ഞാൻ എൻ്റെ മാത്രം തീരുമാനത്തിൽ അപമാനിച്ചു വിട്ടു. അത്ര ക്രൂരനായ ചക്രവർത്തിക്ക് പോലും ഒരു ഘട്ടത്തിൽ മാനസാന്തരം വന്നു. പക്ഷെ ഗ്രാൻഡ്പ, ഇവരെല്ലാവരും മാറി മാറി പറഞ്ഞിട്ടും എനിക്കതിനുള്ള മനസ്സ് തോന്നിയില്ല. നിനക്കും മാനസാന്തരം വന്നു ആദം, അല്ലെങ്കിൽ നീ ഇപ്രകാരം സംസാരിക്കില്ലായിരുന്നു. തെറ്റുകൾ മനുഷ്യ സഹജമാണ് ആദം. അത് മനസ്സിലാക്കി അതിനെ മറികടക്കുമ്പോഴാണ് മനുഷ്യന്റെ കർമ്മങ്ങൾ ദൈവീകതയുടെ വക്കോളമെത്തുന്നത്. ഇനിയുള്ള നിന്റെ നിമിഷങ്ങൾ ആ ഒരു പാതയിലാവട്ടെ.
ഞാനെന്നാൽ പോയി ഫെലിക്സിനെ വിളിച്ചുകൊണ്ട് വരാം ഫ്രണ്ട്സ്.